നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാന്ദ്ര എന്ന് പറയുന്ന സിനിമ, ദിലീപിൻ്റെ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഇവിടെ ഒരു വലിയ കോലാഹലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോടതി ഇടപെടുന്നു, റിവ്യൂക്കാരെ തടുക്കണമെന്ന് പറയുന്നു, അതുപോലെ ഈ പൈസ വാങ്ങിച്ച് റിവ്യൂ ചെയ്യുന്നവരെ, ഭീഷണിപ്പെടുത്തുന്നവരെയൊക്കെ പിന്നെ എന്താ പറയുക, ജയിലിലടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇറങ്ങി വന്നിരുന്നു. നിർമ്മാതാക്കൾ എന്ന് പറയുന്ന ഒരു ടീം, അതുപോലെ സുരേഷ് കുമാറിനെ പോലെ ബാന്ദ്രയിൽ അഭിനയിച്ച സുരേഷ് കുമാറൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. ബാന്ദ്ര വരുന്നതിന് മുന്നേ ഈ റിവ്യൂക്കാരെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒതുക്കി വെക്കണം, പ്രത്യേകിച്ച് കോക്കിനെ പോലെയുള്ളവർ, അതായത് സിനിമയെ നശിപ്പിക്കുന്നവർ എന്നാണ് ഇവരൊക്കെ പറയുന്നത്. കോക്ക്, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് റിവ്യൂ പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ കോക്കിനെ പോലെയുള്ളവരെ തിയേറ്ററിൽ അടുപ്പിക്കാതെ എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ഇവരൊക്കെ ചിന്തിച്ചത്. അപ്പോൾ ഈ ബാന്ദ്ര വരുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ പരിപാടിയൊക്കെ ഇവർ ചെയ്തത്. ദിലീപിനോട് കുറച്ച് സ്നേഹമുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഈ മേനക സുരേഷ് കുമാറും അതുപോലെ കുറച്ച് സംവിധായകരും ഈ ഫിലിം ചേമ്പറിലുള്ള കുറച്ച് ടീമുകളും ഒക്കെ കൂടിയിട്ട് ഒരു എന്താ പറയേണ്ടത്, ഒരു മുൻകരുതൽ എന്ന് തന്നെ പറയാം. ഇവർക്ക് കുറച്ചും കൂടി അധികാരം കൊടുത്തിരുന്നെങ്കിൽ, അതായത് സിനിമാക്കാർക്ക് കുറച്ചും കൂടി അധികാരം, നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങളെ ആൾക്കാരെ ആരൊക്കെയാന്ന് വെച്ചാൽ ഒരു തുറുങ്കിൽ അടച്ചോളൂ, നിങ്ങളെവിടെയെങ്കിലും ഒന്ന് പൂട്ടി വെച്ചോളൂ ഈ സിനിമയുടെ ഒരാഴ്ച പിന്നിടുന്നത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതും ചെയ്തേനെ. അതായത് ഈ ആൾക്കാരെയൊക്കെ അവർ പിടിച്ചു കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു റൂമിൽ പൂട്ടിയിട്ടേനെ, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഈ കോക്ക് എന്ന് പറയുന്ന ആളെ പരമാവധി ഇവർ ഇല്ലാതാക്കാനും ദ്രോഹിക്കാനും ഒക്കെ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ജോലി കളയേണ്ട ഒരു സിറ്റുവേഷൻ വരെ ഇവർ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെ ഏതൊക്കെ രീതിയിൽ പൂട്ടാൻ പറ്റും, മാനനഷ്ടമാണെങ്കിൽ അങ്ങനെയൊക്കെ എന്നൊക്കെ കരുതിയിട്ട് ഇവരെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയുകയാണ്, നല്ല സിനിമയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നൊരു പ്രശ്നമില്ല. അല്ലാതെ നിങ്ങൾ ഈ ഗുണ്ടിറക്കി കഴിഞ്ഞാൽ ഒരാളും കാണാൻ വരില്ല. അവരൊക്കെ വളരെ മോശമായ അഭിപ്രായം മാത്രമേ പറയുള്ളൂ. അതായത് ദിലീപ് എന്ന് പറയുന്ന ഒരു നടനെ ജനങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഇതുണ്ട്. അതിൽ മേലെ പോയി കഴിഞ്ഞാൽ ദിലീപിൻ്റെ പടം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പൊളിയായിരിക്കും. ഇപ്പോൾ ദിലീപിനെയൊക്കെ ഈ അധോലോക നായകനൊക്കെ ആയിട്ടോ, ഇല്ലെങ്കിൽ ബാന്ദ്ര പോലെയുള്ള ബോംബെയിലെ ഒരു വലിയ ഗുണ്ടയോ ഇങ്ങനെയൊക്കെ ആയിട്ടൊന്നും കാണാൻ ആർക്കും ഇഷ്ടമില്ല. ദിലീപിനെ എല്ലാവർക്കും കാണാൻ ആ പണ്ടത്തെ ഗോപാലകൃഷ്ണനോ ബാലകൃഷ്ണനോ ഇങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ തട്ടുപൊടുപ്പൻ, ഇല്ലെങ്കിൽ ഈ റിംഗ് മാസ്റ്ററിലെ ഈ അതുപോലെയോ ജോക്കർ എന്ന് പറയുന്ന സിനിമയിലെ സർക്കസുകാരൻ, ഇങ്ങനെയൊക്കെയാണ് ദിലീപിനെ, കള്ളം മാധവൻ, അതൊക്കെ ദിലീപിനെ നല്ല ചേർച്ചയിലെ വേഷമാണ്. ഇതൊക്കെയാണ് ജനങ്ങൾ, മലയാളികൾ ദിലീപിന് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഈ പിന്നെ എന്താ പറയുക, സുരേഷ് ഗോപിയുടെ കൂടെ ഒരു സിനിമയിൽ ജയറാം പട്ടാളക്കാരനായിട്ടുണ്ട്, ആൾക്കാർ കൂവ ചെയ്തത് എന്തൊരു ബോറായിരുന്നു, ജയറാമിന് പട്ടാള വേഷം കൊടുത്തിട്ട് ഒരു മേജറും ആക്കിയിട്ട് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ജനങ്ങൾ കൂവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ദിലീപിനും കൂവലും കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദിലീപ് ആണെങ്കിലോ ഒന്ന് ചേഞ്ച് ചെയ്താലോ, ഒന്ന് ഒരു തലത്തിലേക്ക് പോയാലോ എന്ന് നോക്കിയതാണ്. പക്ഷെ അവിടെ ചീറ്റിപ്പോയി എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും. അതായത് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ദിലീപിൻ്റെ പടത്തിനെതിരെ ആരെങ്കിലും ഇങ്ങനെ എന്താ മോശമായ റിവ്യൂ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിശയോക്തിയില്ല. അതായത് ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദിലീപിൻ്റെ ഏട്ടൻ്റെ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ പടച്ചു വിടുന്നുണ്ട്. പക്ഷേ അതൊന്നും ജനങ്ങളിലേക്ക് അങ്ങ് എത്തുന്നില്ല. അതാണ് ബാന്ദ്ര എന്ന് പറയുന്ന സിനിമയുടെ ആ അടുത്തെത്തുമ്പോഴേക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബോംബ് ഒരു പിന്നെ ദീപാവലിക്കുള്ള ഒരു പടക്കമായി മാറുകയാണ്. ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ പടത്തിൻ്റെ ഏതാണ്ട് എല്ലാ രൂപങ്ങളും നമുക്ക് പിടികിട്ടി. ഇനി ഇപ്പോഴും ചില ആൾക്കാർ ഇപ്പോഴും കാണണോ വേണ്ടയോ എന്ന് ശങ്കിച്ച് നിൽക്കുന്നുണ്ട്. കാരണം ഇത് എങ്ങനെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നതെന്നറിയില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നപ്പെടുന്നത്. ഈ ബാന്ദ്ര എന്ന് പറയുന്ന സിനിമ നമുക്കെല്ലാവർക്കും അറിയാം, ഈ KGF അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളാണോ എന്ന് നോക്കിയാലും അതിൽ അഭിനയിച്ചിരിക്കുന്നത് ദിലീപാണ്. അപ്പോൾ എല്ലാവർക്കും ദിലീപിന് ഒരു വേഷം നമ്മളെല്ലാവരും മലയാളികൾ ചാർത്തി കൊടുത്തിട്ടുണ്ട്. അതിൽ മേലെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ദിലീപിൻ്റെ പടം നന്നാവില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ കോക്കിനെ എല്ലാവരും പറഞ്ഞു, കോക്ക് ഹോട്ടൽ റൂമിൽ വെച്ചാണ് റിവ്യൂ ചെയ്യുന്നത്, കോക്ക് ഇവിടെ വീട്ടിലിരുന്നിട്ടല്ല റിവ്യൂ ചെയ്യുന്നത്, പടം കാണാതെയാണ് റിവ്യൂ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കോക്കിനെ ഒരുപാട് പരിഹസിച്ചിരുന്നു. ഏതായാലും കോക്ക് ഇപ്പോഴും റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, 5-star ഹോട്ടലിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു റൂമും സെറ്റപ്പും അതുപോലെ അതിൻ്റെ ഇൻറ്റീരിയലൊക്കെ കണ്ടപ്പോഴേ ഏതോ ഒരു നല്ല മുന്തിയ ഹോട്ടൽ റൂമിൽ, അതായത് ബാന്ദ്രയെ ടീമിനെ കളിയാക്കാനോ കളിയാക്കാനായിട്ട് എടുത്ത ഒരു റൂമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസമായിട്ട് കോക്ക് അവിടെ വെച്ചിട്ട്
വെച്ചിട്ടാണ് ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോക്കിൻ്റെ ഈ പിന്നെ ഈ റിവ്യൂവിന് വേണ്ടിയിട്ട്, ബാന്ദ്ര എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ കോക്കിൻ്റെ റിവ്യൂവിന് വേണ്ടിയിട്ട് കാത്തു നിന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് കോക്കിൻ്റെ റിവ്യൂ കേട്ടിട്ട് സിനിമക്ക് പോകാം, കോക്കാകുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അങ്ങനെ കോക്കിൻ്റെ റിവ്യൂ ഏകദേശം 2 മണിക്കൂർ കൊണ്ട് 200,000 മേലെ ആൾക്കാരാണ് ഇത് വീക്ഷിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ കോക്കിനുള്ള പിന്തുണ പോലും ഈ സിനിമാക്കാർക്കില്ല. അതെന്തുകൊണ്ടാണ്? സിനിമാക്കാർ അവരുടെ വിശ്വാസം കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്, ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, ഇതൊന്നും ഇവർ നോക്കുന്നേയില്ല. ഇവരിങ്ങനെ എന്തെങ്കിലും ഒരു കഥ കൊണ്ടുപോയിട്ട് ഇട്ടുകൊടുക്കുന്നു, അത് ചാടിയെടുക്കാൻ വേണ്ടി കുറച്ച് നിർമ്മാതാക്കൾ, അതിന് എസ് മൂളാൻ ദിലീപിനെ പോലെയുള്ള കുറച്ച് ആൾക്കാരും, അപ്പോൾ തന്നെ ഒരു സിനിമ തട്ടുകൂട്ട് സിനിമ വന്നിട്ട് അത് 8 നിലയിൽ പൊട്ടിയിട്ട് പിന്നെ കരഞ്ഞിട്ട് ഒരു ഫലവും. നിങ്ങൾ ആദ്യം കഥ തിരഞ്ഞെടുക്കുമ്പോഴേ, അതായത് പുതിയ പുതിയ എഴുത്തുകാരെ നിങ്ങൾ നോക്കണം. പുതിയ പുതിയ എഴുത്തുകാരൊക്കെ നല്ല നല്ല സബ്ജക്റ്റായിട്ട് വരുന്നുണ്ടോ? ഈ ഉദയകൃഷ്ണ തന്നെ എല്ലാ സിനിമക്കും ഉദയകൃഷ്ണ അദ്ദേഹത്തിൻ്റെയൊക്കെ സ്റ്റോക്ക് തീർന്നു എന്നാണ് തോന്നുന്നത്. ഇനിയൊന്നും ഇദ്ദേഹത്തിനൊന്നും ഒരു സ്റ്റോക്ക് ഇല്ല. ഇനി അദ്ദേഹം തന്നെ എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് ഭജന ഇരുന്നിട്ട് പുതിയ സ്റ്റോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചിലപ്പോഴും മലയാളികൾ സ്വീകരിക്കും. ഉദയകൃഷ്ണൻ്റെ നല്ല തിരക്കഥയൊക്കെയാണ്, ഉദയകൃഷ്ണക്ക് നല്ല കഴിവുമുണ്ട്. പക്ഷേ അതൊന്നുമല്ല ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടത്. അതായത് അവരുടെ മനസ്സറിഞ്ഞിട്ട് അവരുടെ വളർച്ച അറിഞ്ഞിട്ട് നമ്മൾ പെരുമാറണം. ഇന്ന് സോഷ്യൽ മീഡിയ കാലമാണ്. അല്ലാതെ പഴയതുപോലെ നിങ്ങളുടെ എല്ലാ പടത്തിനും നിർബന്ധമായിട്ടും ആൾ കയറണം, ഇല്ലെങ്കിൽ 4 മണിക്ക് ശോഭക്കും 2 മണിക്ക് ശോഭക്കും, ഇതിലൊന്നും ഒരു കാര്യവുമില്ല. നല്ല പടമാണെങ്കിൽ ഇവിടെ ഒരാളും പറയണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓടും. ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ അറ്റ് ഹോം, അതുപോലെ ഈ തിങ്കളാഴ്ച നിശ്ചയം, ഇങ്ങനെയുള്ള ചില സിനിമകളുണ്ട് ഒ ടി ടിയിൽ റിലീസ് ചെയ്ത്, എന്തൊരു നല്ല അഭിപ്രായമായിരുന്നു. ആരെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അതിൻ്റെ കഥ തിരഞ്ഞെടുക്കുന്നതിൽ അതിൻ്റെ നിർമ്മാതാവും സംവിധായകനും വിജയിച്ചു എന്നുള്ളതാണ്. അതുപോലെ ആയിരിക്കണം. അതുപോലെ ഈ ദിലീപ് എന്ന് പറയുന്നൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കഥ, അദ്ദേഹം എന്താണ് മുൻപ് ചെയ്തുകൊണ്ടിരുന്നത്, ആ ഒരു ലെവലിലുള്ള സിനിമയാണ് എടുക്കേണ്ടത്. അല്ലാതെ ദിലീപ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാലമുണ്ടായിരുന്നു ദിലീപിൻ്റെ ഏത് സിനിമയും പോയി ജനങ്ങൾ കാണുന്നേ, അതൊക്കെ ഇന്ന് മാറിയിരിക്കുകയാണ്. കാരണം ഇന്ന് നല്ല സിനിമയല്ലെങ്കിൽ ജനം അങ്ങനെ അപ്പാടെ തള്ളിക്കളയും. ഈ ബാന്ദ്ര എന്ന് പറയുന്ന ഒരു സിനിമ ശരിക്കും ദിലീപിൻ്റെ പിന്നെന്താ പറയുക, ജീവിതത്തിൽ ഏറ്റവും വലിയ സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അദ്ദേഹം അതിനെ സമീപിച്ചത് എന്നും തോന്നുന്നു. പക്ഷേ അതിൽ റിസൾട്ട് വരാത്തതിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടോ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ റിവ്യൂ ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. പിന്നെ ഈ നിർമ്മാതാക്കളുടെയും അതുപോലെ സിനിമാക്കാരുടെയൊക്കെ അഹങ്കാരം, അതായത് റിവ്യൂക്കാരെ ഞങ്ങളൊന്നും അങ്ങോട്ട് കയറ്റത്തില്ല, ആ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഓടിക്കും, അതിനു വേണ്ട പണിയൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ അഹങ്കാരം, ആ അഹങ്കാരത്തിന് ശരിക്കും കൊടുത്തിരിക്കുകയാണ് ഇന്ന് കോക്ക്. ആ കോക്കിൻ്റെ കൊടുപ്പുണ്ടല്ലോ, ഒരു 1.5 കൊടുപ്പായിന് അദ്ദേഹം എപ്പോഴും ആ ഒരു ഹോട്ടൽ വിട്ട് എനിക്ക് ഇറങ്ങുന്ന എനിക്ക് തോന്നുന്നില്ല. അതും സിനിമാക്കാർക്കുള്ള ഒരു അടി തന്നെയാണ്. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം, ഇനിയെങ്കിലും ഒരു കഥ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പുതുമയുണ്ടോ, ഇതെങ്ങനെ ജനങ്ങൾ സ്വീകരിക്കും എന്ന് ഒന്ന് ആലോചിക്കണം. ആ പഴയ 90-കാരെ കൂടെയുള്ള ജീവിതം ഒന്ന് മതിയാക്കണം. നന്ദി, നമസ്കാരം.